ഒരു അഭാവം എവിടെയോ ഫീൽ ചെയ്തോ ഫിറോസ്? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ലാലേട്ടൻ എന്ന വാക്കായിരുന്നു ഈ ആഴ്ച. കഴിഞ്ഞ ആഴ്ച 4 അടി നടന്നായിരുന്നു, അപ്പൊ ഈ ആഴ്ച 1 അടിയും നടക്കില്ല എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ ഫോക്കസ്. കൂട്ടടിയായിപ്പോയി. സന്ധിച്ചായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി. അപ്പൊ അത് കഴിയുമ്പോഴും പറയും ഓണവില്ലൊടിക്കില്ലേ. അപ്പൊ ക്യാപ്റ്റൻ കയറി നടക്കുന്നത് പറയുമ്പോ ഒബിയസ്ലി നമ്മൾ അത് വിട്ടുകളയും അവിടെ. പിന്നെ നല്ല കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന്, നല്ല കാര്യം ഞാൻ അറിയാം. അതിനുശേഷം ടാസ്ക് വന്നു. എന്റെ സമയത്തുള്ള ടാസ്ക് വന്നപ്പോ പുള്ളി പറയുകയുണ്ടായി, എന്റെ ദേഹത്ത് പെണ്ണുങ്ങളൊന്നും തൊടാൻ പാടില്ല, ഈ ടാസ്കിനിടയിൽ എന്റെ പെണ്ണുങ്ങളൊന്നും എന്റെ ദേഹത്ത് തൊടാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ക്യാപ്റ്റൻ ആയിരുന്നു, ടാസ്ക് വന്നപ്പോ ഞാൻ കാണുന്നതിന് ഡിംപലിനെ തോളി വെച്ചോണ്ട് പുള്ളി വരുന്നതാണ്. അവിടെ ഇപ്പൊ ആൺപെൺ ഭേദമില്ല. അങ്ങനെ ഒരു മാറ്റം പുള്ളി ക്യാപ്റ്റൻ ആയപ്പോ വരാൻ സാധിച്ചു. ആ ഐഡിയോളജി മാറിയതിൽ എനിക്ക് വളരെ സന്തോഷം. അതിനെ ഞാൻ നമിക്കുന്നു. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു കൊതുക് അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഔട്ട് ആക്കി. ഇതൊക്കെ അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്, അത്രേ ഉള്ളു. ഇതൊക്കെ സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റിയിലേക്കൊക്കെ പോയി. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അത് പുള്ളി എന്താണ് അങ്ങനെ വിചാരിക്കുന്നത് എപ്പോഴും നിങ്ങളെ? സത്യത്തില് പുള്ളി വിചാരിക്കുന്ന പുള്ളി എനിക്കൊരു എതിരാളിയാണ്. പക്ഷെ ഞാൻ ഒരു കോമാളിയെ പോലെ അന്നരമൊക്കെ ഞാൻ മനസ്സിൽ എനിക്ക് വരുന്നത് താങ്കൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇത് താങ്കൾ ഒറ്റയ്ക്കല്ല, ഇവിടെ താങ്കൾ ഒരു കൂട്ടത്തെ ഇവിടെ ഉണ്ടാക്കി അംഗനവാടിയിലെ കുട്ടികളുമായിട്ട് ഒളിച്ചോട്ടം കളിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, അതാണ് എന്റെ ചോദ്യം. ഇങ്ങനെ താങ്കൾക്ക് തോന്നിപ്പിക്കാനായത് എന്റെ വിജയമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായും. പക്ഷേ ഈ ഗെയിമിൽ എന്റെ നിലപാടും എന്റെ ഉയർച്ചയും എന്റെ വളർച്ചയും താങ്കൾ എന്നെ ഈ മനസ്സിലാക്കിയ രീതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒരുപാട് 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 മുമ്പിൽ എത്തിയ ഒരു അംഗനവാടി കുട്ടിയായിട്ട് ഞാൻ സ്വയം ആശ്വസിക്കുന്നു. അവിടെ ഒരു ഹെഡ്മാസ്റ്ററായിട്ട് ഞാൻ ഉണ്ടാകും. ഇവര് വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ജയിലിൽ പോകാതെ ഏറ്റവും നല്ല പെർഫോമറായിട്ട് മാറൂ, ഏറ്റവും രസകരമായിട്ട് കളിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. എന്നെ മനസ്സുകൊണ്ട് ചീത്ത പറയൂ. ഗുഡ് നൈറ്റ്. എന്നെ മനസ്സുകൊണ്ട് ചീത്ത പറയൂ. ഗുഡ് നൈറ്റ്. എന്റെ സംഗതി എല്ലാം പുറത്തു നോക്ക് ചന്ദ്ര.